ശുദ്ധമായ ഖുർആൻ സ്വഹാബത്തിനെ ഓർമ്മിപ്പിച്ച ഒരു ഭാഗമാണ് ഞാൻ ഓതിവെച്ചത്. الذين قال لهم الناس ان الناس قد جمعوا لكم فاخشوهم فزادهم ايمانا وقالوا حسبنا الله ونعم الوكيل. ان നമ്മൾ ഈ വിഷയം അവസാനിക്കുമ്പോഴേക്കും ഒരുപാട് ദുആയും ഒരുപാട് ദിക്റുകളും മനസ്സിലാക്കാനുണ്ട്. സൗകര്യപ്പെടുന്ന ഒരു എഴുതെടുക്കേ, റെക്കോർഡ് ചെയ്യേ, പിന്നീട് ചോദിച്ചു പഠിക്കേ, സഹമാരോടൊക്കെ ചോദിച്ചു പഠിച്ചു ചെയ്യാം. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, അതതിൽപ്പെട്ടൊരു ദുആയാണ് ഈ ദുആ. നമുക്ക് ആരെങ്കിലും ഉപദ്രവം ചെയ്യുന്നു എന്ന് തോന്നുന്നുണ്ടോ? ആരെങ്കിലും നമുക്ക് ദുൽമ് ചെയ്യുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ? ആരെങ്കിലും നമ്മുടെ പിന്നാലെ നടന്ന് പച്ച നുണ പറഞ്ഞ് ഫിത്നയുണ്ടാക്കാൻ വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ചൊല്ലിക്കോ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, അവരുടെ കാര്യം അള്ളാഹു ഏറ്റെടുത്തു കഴിഞ്ഞു, നീ പേടിക്കണ്ട. ആരെങ്കിലും ഗൾഫുകാരായ ആളുകൾക്കൊക്കെയാണ് വലിയ പേടിയുണ്ടാവുക റിസ്ക്കിന്റെ വിഷയത്തിൽ. എന്റെ വിസ ക്യാൻസൽ ആക്കുവോ, എന്റെ കഫീലത് പിടിച്ചടക്കുവോ, അയാൾ എനിക്കെതിരെ കേസ് കൊടുക്കുവോ, എന്തോ ആകട്ടെ, നമ്മുടെ വീടിന്റെ പരിസരത്ത്, വീടിനകത്ത്, നാട്ടില്, നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ രാജ്യത്ത് എന്തൊരു ദുൽമിനെ സംബന്ധിച്ച് പേടിക്കുന്നുണ്ടോ, ഉടനെ ചൊല്ലിയേക്കണം ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. അല്ലാഹുവേ, എന്റെ ശത്രുവിന്റെ വിഷയം നീ ഏറ്റെടുക്കണം എന്നാണ് ആ പ്രാർത്ഥനയിലെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന ആശയം. സ്വഹാബികൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പടപൊരുതാൻ വരുമ്പോ അവിടുത്തെ മുനാഫിഖീങ്ങളാണ് പറഞ്ഞത്, അല്ലദീന ഖാല ലഹുമുന്നാസു ഇന്നന്നാസ ഖദ് ജമഉലകും, നിങ്ങൾ മുഴുവനും തുരത്തിയോടിക്കാൻ ശത്രുക്കൾ കൂട്ടം കൂട്ടമായി വരുന്നുണ്ട്, നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സ്വഹാബത്തിനെ പേടിപ്പിക്കുകയാണ്. ഫഹ്ഷൗഹും, അവരെ പേടിച്ചേക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഫസാദഹും ഈമാന, മുഅ്മിനീങ്ങൾക്ക് ഈമാൻ വർദ്ധിക്കുകയായിരുന്നു. വഖാലു, സ്വഹാബികൾ പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്നവർ പറഞ്ഞപ്പോ ഫൻഖലബു ബിനിഅമതിൻ മിനല്ലാഹി വഫളിൽ, അല്ലാഹുവിന്റെ ഔദാര്യവും അനുഗ്രഹവും അവർക്ക് ലഭിച്ചു, സ്വഹാബികൾക്ക് ലഭിച്ചു. ലം യംസസ്ഹും സൂ, ഒരു ഉപദ്രവവും അവർക്ക് ഏൽക്കേണ്ടി വന്നില്ല. അവർ അല്ലാഹുവിന്റെ തൃപ്തിയാണ് ഉദ്ദേശിച്ചത്. വല്ലാഹു ദൂ ഫളിൻ അദീം, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് മതി റബ്ബേ, ഞങ്ങളുടെ വിഷയം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു തമ്പുരാനെ എന്ന് അഷ്റഫുൽ ഖൽക്കും സ്വഹാബിമാരും പറഞ്ഞപ്പോ അല്ലാഹു വിജയം നൽകുകയാണ്. മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു, മഹാനവർ തീയിലേക്ക് എറിയുമ്പോ ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ, തീക്കുണ്ടാരം പിന്നെ തണുപ്പായി മാറുന്നതല്ലേ ചരിത്രം കണ്ടത്. മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനിയെ, യമൻകാരനായിരുന്ന കള്ളപ്രവാചകൻ അസ്വദുൽ അനസി, തീയിലേക്ക് എറിഞ്ഞിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ എറിഞ്ഞ പോലെ ഈ ഉമ്മത്തിൽ തീയിലേക്ക് എറിയപ്പെട്ട ഒരു മഹാനുണ്ട്, താബിഈങ്ങളിൽ പ്രമുഖനായ അബൂ മുസ്ലിമുൽ ഖൗലാനി. മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മഹുല്ലാ തീയിലേക്ക് എറിയപ്പെടുമ്പോൾ പറഞ്ഞത് ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ, ഇബ്രാഹിം നബിക്ക് തീക്കുണ്ടാരം തണുപ്പായി മാറിയതുപോലെ ഈ ഉമ്മത്തിൽ തീക്കുണ്ടാരം തണുപ്പായി മാറിയ ഒരു മഹാനുണ്ട്, അതാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി. മഹാനായ സുഹാബി, മഹാനായ താബിഈയെ യമനിൽ നിന്ന് നേരെ മദീനത്തേക്കാണ് വന്നത്. അന്ന് സിദ്ദീഖുൽ അക്ബർ എന്നവർ ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങളാണോ അസ്വദുൽ അനസിയുടെ തീക്കുണ്ടാരത്തിന് എഴുന്നേറ്റ് വന്ന ആൾ? ഖാലനഅം, ഉമർ എന്നവർ ഓടി വന്നു. സുദ്ദീഖ് എന്നവരും ഉമർ എന്നവരും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ പള്ളിയിൽ ഈ മഹാന വാരി പുണർന്നുകൊണ്ട് പറഞ്ഞു, അൽഹംദുലില്ലാ الذي جعل في امه محمد من فعل به كما فعل بابراهيم عليه السلام
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ചെയ്ത പോലെ ഈ ഉമ്മത്തിൽ ഒരാളെ അള്ളാഹു അത്തരം ഒരു അത്ഭുതം കാണിച്ച് രക്ഷപ്പെടുത്തിയ അള്ളാഹുവേ ഇങ്ങനത്തെ ഒരാളെ ഞങ്ങൾക്ക് നീ തന്നല്ലോ റബ്ബേ, നിനക്ക് സ്തുതിയെന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹും കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ട് സന്തോഷം കൊണ്ട്. ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ, ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നവർക്ക് അങ്ങോട്ട് ഉപദ്രവം ചെയ്യണ്ട, ഇങ്ങനെ ഇങ്ങോട്ട് ദുൽമ ചെയ്യുന്നവരോട് അങ്ങോട്ട് ദുൽമ ചെയ്യണ്ട, ഇങ്ങോട്ട് ചീത്ത പറയുന്നവർക്ക് അങ്ങോട്ട് മറുപടി പറയണ്ട, ഇങ്ങോട്ട് ദുൽമ ചെയ്യുന്നവരോട് അങ്ങോട്ട് ദുൽമ ചെയ്യല്ലേ, നിങ്ങൾ ഒരു വാക്ക് മാത്രം പറയുക, ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ. അതിനോളം ഒരു വലിയൊരു തിരിച്ചടി ഒരാൾക്കും ഒരു ശത്രുവിനും കൊടുക്കാൻ കഴിയില്ല. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവാണ് പറഞ്ഞത്, എങ്ങനെയാണ് നിങ്ങൾ പേടിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ അക്രമിയെ ഭയപ്പെടുന്നത്, നിങ്ങൾക്കറിയില്ലേ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, അതുപോലെ നിങ്ങൾക്ക് എന്തിനാ പേടിക്കുന്നത്. മഹാനായ ഹസ്സനുൽ ബസ്വരി രക്ഷപ്പെടുന്നു, അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുന്നു, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അഷ്റഫുൽ ഖൽഖതങ്ങളും സ്വഹാബിമാരും രക്ഷപ്പെടുന്നു. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.